ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മ നമ്മുടെ അലിഗേറ്ററിന് പുതിയ ടാങ്ക് ഉണ്ടാക്കിയല്ലോ. അപ്പൊ നമ്മ അലിഗേറ്ററിനെ അതിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ നമുക്ക് ഇന്ന് മാറ്റണതിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പൊ ഈ ഫ്രിഡ്ജ് ബോക്സിലാണ് ആളെ നമ്മ പിന്നെ രണ്ടാമത് പിടിച്ചിട്ടത്. അത് ലീക്കായി കഴിഞ്ഞപ്പോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അയാൾ എന്തോരം ആയിട്ടുണ്ടെന്നും കൂടെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. എന്നിട്ട് പിടിച്ച അതിലോട്ട് ഇടാം. അപ്പൊ ആളെ നമുക്ക് പിടിക്കാട്ടാ. വേറൊരാളും കൂടി ഉണ്ട് മീനെ പിടിക്കാനായിട്ട്. നമുക്ക് പിടിക്കാം. അത്യാവശ്യം ഇപ്പൊ നല്ല രീതിക്ക് വലുതായിട്ടുണ്ട്. അടുക്കുണ്ടാ പൊന്നു ദിവസേ. ഏകദേശം 50 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് കേട്ടോ. 50 സെന്റിമീറ്റർ ആയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇതിനെ വേഗം എടുത്ത് ഇടാം. അധികം ഇട്ട് ഇതാക്കണ്ട. അതെ, ആ തുണിയിൽ കടിച്ചു പിടിച്ചേക്കണ്. അപ്പൊ ഇതിൽ ഇട്ടറുണ്ട്. ഇനി ഇത് ലീക്കാക്കോന്ന് നമുക്ക് നോക്കിയറിയാം. ഇതിപ്പോ നമ്മ അത്യാവശ്യം നല്ല കൂടിയ ഷീറ്റാണ് ഇട്ടേക്കണത്. 760 GSM ഷീറ്റാണ് ഇട്ടേക്കണത്. ഇനി ഇതും ഇയാള് ലീക്കാക്കോന്ന് നമുക്ക് നോക്കാം. ഇത് ലീക്കാക്കണേ നമ്മ ഇനി സിമെന്റിന്റെ ടാങ് തന്നെ റെഡിയാക്കേണ്ടി വരും. എന്തായാലും ഫിൽറ്ററും കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ടേക്കാം. ഫിൽറ്റർ ഓഫ് ചെയ്തിട്ടേക്കണേയിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ഓൺ ആക്കിയിടാം. അയാള് നല്ല ഹാപ്പി ആയിട്ട് ഓടി കിടപ്പുണ്ട്. വലയിട്ടേക്കണത് ആള് ചാടാണ്ടിരിക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ഇത്തിരി ചാട്ടം കൂടുതലാണ്. ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് ചാടി പോയിട്ടുള്ളതാണ്. ചാടി അതിൻ്റെ അടിയിൽ പോയി കിടന്നാണ്, നമ്മ കാണാണ്ട് കുറെ നോക്കി കിടന്നാണ്. അതുകൊണ്ട് പിന്നെ വല നല്ല ഇതായിട്ട് ഇട്ടാണ് വെച്ചേക്കണത്. നമ്മുടെ ഫിൽറ്റർ വർക്കിംഗ് ആയിട്ടുണ്ട്. ഈ ഫിൽറ്റർ ഉണ്ടാക്കണതിന്റെ വീഡിയോ നമ്മ ഇതിനു മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അതെ, നമ്മുടെ ഫിൽറ്ററിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ബക്കറ്റിൽ നിറഞ്ഞ് തന്നുണ്ട്. അതെ, ഫിൽറ്ററും വർക്കിംഗ് ആയിട്ടുണ്ട്. ആളെന്തായാലും നല്ല ലാവിഷ് സ്ഥലമുണ്ട്. ഇപ്പൊ നല്ല രീതിക്ക് ഓടിയ കടപ്പുണ്ട്. അതിന്റെ ഇടയിൽ ഒരാള് എണീമൊക്കെ അറിയിക്കണം കേട്ടോ. ഇയാൾക്കാണ് നമ്മ തത്തനെ കൊടുത്തത് കേട്ടോ. ഇതിനുള്ളാണ് നമ്മുടെ ഷെവൽ നോസും ക്യാറ്റ് ഫിഷ് ഒക്കെ കിടക്കുന്ന ഇതിലാണ്. നമുക്ക് അധികം വൈകാണ്ട് തന്നെ നമ്മുടെ ക്യാറ്റ് ഫിഷിനെയും ഷെവൽ നോസിനെയും ഇതിലോട്ട് മാറ്റാം. ഫീഡ് നമ്മൾ രാവിലെ കൊടുത്തത് വയറിറഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഈ വെള്ളം ചേഞ്ച് ചെയ്തുകൊണ്ട് ഇനി ഫീഡ് എടുക്കുകയുമില്ല. നാളത്തേക്കൊക്കെ ഇനി ഫീഡ് എടുക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയുടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.